ഷിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ ഡ്രോൺ ബാറ്ററി ഷിരൂരിൽ എത്തിയിരിക്കുന്നു എന്നതാണ് പുതിയ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ പരിശോധനകളിലേക്ക് കടക്കാൻ കഴിയും ഡ്രോൺ പരിശോധന ആണിന്ന് പ്രധാനം കാരണം എവിടെയാണ് ലോറി കൃത്യമായി മൂടിക്കിടക്കുന്നത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യതയോടെ അറിയാൻ ഈ ഡ്രോൺ പരിശോധനയിലൂടെയാണ് സാധ്യമാവുക നിലവിൽ ഈ റെഡാർ സോണാർ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അതിനേക്കാൾ കൃത്യതയോടുകൂടി ഈ ലോറി ഏത് രൂപത്തിൽ കിടക്കുന്നു അതിൻ്റെ ക്യാബിന് ഏത് ഭാഗത്താണ് അർജുൻ ഏത് ഭാഗത്താണ് തുടങ്ങിയ കണ്ടെത്തലുകളിലേക്ക് കടക്കാൻ നിർണായകമാവുക ഈ ഡ്രോൺ പരിശോധനയാണ് എസ് വിജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിജയകുമാർ ഈ ബാറ്ററി എത്തിക്കാൻ ഫ്ലൈറ്റ് വഴി സാധ്യമാകാതിരിക്കുക പിന്നെ അത് ട്രെയിനിൽ വരിക ട്രെയിൻ വൈകുക എന്തായാലും നിലവിലതിപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു ഇനി കാര്യങ്ങൾക്ക് വേഗത കൂടുമെന്ന് കരുതാമോ വേണു ആ ബാറ്ററി എത്തി കഴിഞ്ഞാൽ അത് അസംബിൾ ചെയ്ത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ ഏതാനും ഒരു മുക്കാൽ മണിക്കൂർ കൂടി എടുക്കും അങ്ങനെയാണെങ്കിൽ ഒരു പന്ത്രണ്ടരയോട് കൂടി പന്ത്രണ്ടര ഒരു മണിയോടു കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മണിയാണ് ഒരു മണിയോടെ അത് പ്രവർത്തനം സജ്ജമാകും എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു മണി മുതൽ ഒരു രണ്ടര മൂന്ന് വരെ അത് പ്രവർത്തിക്കുകയും അതിൻ്റെ സിഗ്നൽ ലഭിക്കുകയും അതിൻ്റെ അനാലിസിസ് നടക്കുകയും ചെയ്യും നാല് മണിയോടെ അതിൻ്റെ ഒരു സമ്പൂർണ്ണ റിപ്പോർട്ട് ഈ ദൗത്യ സംഘത്തിന് കിട്ടും എന്ന് കരുതാം അത് പക്ഷേ അതിൽ കുറച്ച് കുറച്ചുകൂടി നേരത്തെ ആ വിവരങ്ങൾ കിട്ടാൻ കഴിയും കഴിയുമോ എന്നതിന്റെ ഒരു ആലോചന കൂടി നടക്കുന്നുണ്ടാകും കാരണം നാലുമണിയൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടാകും അതുകൊണ്ട് അത്രയും വൈകാതെ കുറെ കൂടി വേഗത്തിൽ അത് കിട്ടാനായിരിക്കും ദൗത്യ സംഘം ആഗ്രഹിക്കുന്നുണ്ടാവുക ആ പരിശോധന അങ്ങനെ നടക്കട്ടെ പക്ഷേ നമ്മൾ കുറച്ച് സമയമായി ദൃശ്യങ്ങളിൽ കണ്ടതാണ് നാവികസേനയുടെ മൂന്ന് ബോട്ടുകളിൽ അഞ്ചു പേരടങ്ങുന്ന ഒരു പതിനഞ്ചംഗ സംഘം ഈ ദൗത്യ മേഖലക്ക് സമീപമെത്തി അവർ കുറച്ച് സമയമൊക്കെ അത് നോക്കുകയും ചെയ്തു പക്ഷേ അവർക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നില്ല അവിടെ ഇറങ്ങി പരിശോധന നടത്താവുന്ന ഒരു ഭൗതിക സാഹചര്യം പുഴയിലില്ല ഗംഗാവാലി പുഴയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവർ അവരുടെ ദൗത്യം എത്ര സുഖമാകുമെന്നറിയില്ല കുറേ സമയം അതിന് തൊട്ടടുത്ത് അതായത് ഇപ്പോൾ ആ മണ്ണുമാന്തി മാന്തി യന്ത്രത്തിൻ്റെ വലിയ കൈകൾ ജോലി ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ കുറച്ചകലെയായി ഇന്നലെ സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് അവർക്ക് എത്താൻ പറ്റിയെങ്കിലും അവിടെ അതിന് നിൽക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ബാറ്ററിയുമായുള്ള ആ യാത്രയുടെ ദൃശ്യങ്ങളാണ് ആ ബാറ്ററി നേരത്തെ കാർവാർ കൊങ്കൺ കാർവാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷിരൂരിലെ ദൗത്യ മേഖലയിലേക്ക് എത്തിരുന്നു ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അത് വിമാനമാർഗം എത്തിക്കാൻ സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് അത് ട്രെയിനാണ് രാജധാനി എക്സ്പ്രസിനാണ് അത് എത്തിയത് അത് ഷിരൂരിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോഴും ദൗത്യ മേഖലയിലേക്ക് എത്തും ഏതാണ്ട് ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ അകലെയുണ്ട് അതപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അത് അസംബിൾ ചെയ്ത് ഒരു യൂണിറ്റ് എന്ന നിലയിൽ അത് പ്രവർത്തന സജ്ജമാവുകയും ചെയ്യും പന്ത്രണ്ടര ഒരു മണി ആ സമയമാകുമ്പോഴേക്കും അത് അതിൻ്റെ അതിൻ്റെ സർവേ ജോലികൾ തുടങ്ങുമെന്ന് കരുതാം പക്ഷേ അപ്പോഴും നാവികസേനയ്ക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതാ അതാണ് ഏറ്റവും നിർണായകമാകുന്നത് നാവികസേനയെ സഹായിക്കലാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രോൺ സർവേ ഒക്കെ കൊണ്ട് നടക്കുന്നത് അവർക്ക് ഇറങ്ങി പരിശോധന അത് ഒഴിവാക്കാൻ ഒരു കാരണവശാലും കഴിയില്ല കാരണം അതാണ് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ ലോറിയുടെ ക്യാബിനിലേക്കൊക്കെ പരിശോധനാ സംഘത്തിന് എത്തണം അവിടെ ഉണ്ടെങ്കിൽ അർജുനെ കരയിലേക്ക് കൊണ്ടുവരണം അതൊക്കെയാണ് ഇനി നടക്കേണ്ടത് അതാണ് നടക്കേണ്ടിയിരുന്നത് രാവിലെ തന്നെ അതിലേക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ ഇത് മനുഷ്യസാധ്യമല്ല അത്ത ചില പ്രശ്നങ്ങൾ മനുഷ്യന് എന്താണ് മനുഷ്യ നിർബിതമല്ല ഈ പ്രതിസന്ധി എന്നറിയാം തുടർച്ചയായി മഴ പെയ്യുകയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് പുഴയിലെ എന്ന് പറയുന്നത് കുത്തൊഴുക്കാണ് അവിടെ ആ നാവികസേനയുടെ ചെറു ബോട്ടുകൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നാവികസേനയ്ക്ക് ഈ ഘട്ടത്തിൽ അവിടെ തിരച്ചിലിന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി കഴിയുന്നത് റിസ്ക് ഈ ഇതുവരെ നമുക്ക് ഈ നാവികസേനക്ക് ഉള്ള വിവരം എന്ന് പറയുന്നത് ഈ സോണാർ അതുപോലെ തന്നെ റഡാർ ദൃശ്യം മാത്രമാണല്ലോ അങ്ങനെ വരുമ്പോൾ ഈ വാഹനത്തിന്റെ കിടപ്പ് എങ്ങനെ അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല മുന്നൂറ് മരത്തടി ഉൾപ്പെടെ ഉള്ളതാണ് ആ വാഹനം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഈ സോണാർ റഡാർ ദൃശ്യങ്ങളിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പൊ അത്തരം വിശദാംശങ്ങളൊക്കെ സൂക്ഷ്മമായി കിട്ടുക ഈ ഡ്രോൺ പരിശോധനയിലൂടെയാണോ അങ്ങനെയെങ്കിൽ നിലവിലെ സാഹചര്യത്തെക്കാൾ കുറേ കൂടി സുഗമമാകുമോ നേവിയുടെ ദൗത്യം നാവികസേന ഇന്ന് ചെയ്യാൻ രാവിലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്ലാൻ ഇതായിരുന്നു ഇന്നലെ സോണാർ ഇമേജിൽ കണ്ടെത്തിയ ആ പ്രദേശത്ത് ഒരു നേരിട്ടുള്ള സർവേ ഒരു 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 എന്താണ് ഒരു നാവിക സേന ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള സർവേയാണ് അവർ ഉദ്ദേശിച്ചത് ആ സ്ഥലത്തേക്ക് ആഴത്തിൽ പോകുക അവിടെ പരിശോധന നടത്തുക ഈ ചെളിയിൽ പൂണ്ടു നിൽക്കുന്ന അതിൽ തറഞ്ഞിരിക്കുന്ന ലോറിയിലേക്ക് എത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ ഇറങ്ങുന്ന സംഘം അതിൻ്റെ ക്യാബിൻ കണ്ട ാൻ ശ്രമിക്കും ക്യാബിൻ മണ്ണിന് മുകളിൽ ആണോ അതോ മണ്ണിലേക്ക് താഴ്ന്നു കിടക്കുകയാണോ എന്നറിയില്ല അത്തരം ഒരു പരിശോധന നടത്തി മണ്ണിന് മുകളിൽ അതിന് ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ അത് പ്രവേശിക്കുക അതിന്റെ ക്യാബിനിൽ ഒരു സർവേ നടത്തുക ക്യാബിനിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മുകളിലേക്ക് കൊണ്ടുവരിക അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു നാലോ അഞ്ചോ പേരടങ്ങുന്ന സംഘമായിരിക്കും ആദ്യമായി ഡൈവ് ചെയ്യുക പുഴയിലേക്ക് അവരുടെ ജോലി അത് തന്നെയാണ് ക്യാബിനാണ് അവരുടെ ലക്ഷ്യസ്ഥാനം ആ ക്യാബിനിൽ പരിശോധന കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും പിന്നെ വലിയ ഉയർത്തിക്കൊണ്ടുവരിക കൊളുത്തുകൾ ഹുക്കുകൾ സ്ഥാപിച്ച് അത് ഉറപ്പിച്ച് അത് വലിച്ച് കയറ്റുക ക്രൈൻ്റെ ഒക്കെ സഹായത്തോടെ അതാണ് പിന്നീട് അടുത്ത സംഘത്തിന്റെ ജോലി അപ്പോൾ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഈ ജോലിക്ക് സജ്ജരായ നാവികസേനയുടെ ഈ പരിചയ സംബന്ധനായ ആളുകൾ ആ സംഘത്തിലുണ്ട് പക്ഷേ അവർക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല നേരത്തെ വേണു പറഞ്ഞതുപോലെ ഇനി ഈ ഏരിയൽ സർവേ ഡ്രോൺ സർവേ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഉറപ്പിക്കാനും അതിൻ്റെ ഭാഗങ്ങൾ അതായത് അതിലിപ്പോഴും തടി കൂട്ടിയ കെട്ടിയ അതേ നിലയിൽ തന്നെയാണോ അതോ അതൊക്കെ ഒഴുകിപ്പോയോ എന്ന് നമുക്കറിയില്ല ഒട്ടുമിക്കവാറും തടി അതിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നറിയുന്നു അല്ലെങ്കിൽ ഈ വണ്ടി കുറെ നിരങ്ങിപ്പോകുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ല അതിൻ്റെ മറ്റ് യുക്തികൾ എന്തൊക്കെയാണ് അപ്പോൾ അത് ആ പരിശോധനയുടെ റിസൾട്ട് ഈ ഡ്രോണിൽ നിന്ന് ലഭിക്കും അതുപോലെ ക്യാബിന്റെ പൊസിഷൻ അതും കൃത്യമായി ഈ ഡ്രോ ഡ്രോണിൽ നിന്നാണ് ലഭിക്കേണ്ടത് അപ്പോൾ ക്യാബിന്റെ പൊസിഷൻ ഒക്കെ കണ്ടെത്താൻ ഈ ഏരിയൽ സർവേയുടെ ഡ്രോൺ പരിശോധനയുടെ വിവരങ്ങൾ നിർണായകമാകും പക്ഷേ നമുക്ക് അതിനു മുമ്പ് ഏറ്റവും ആദ്യം വേണ്ടത് നാവികസേനാംഗങ്ങൾക്ക് ഈ സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്തി ഒരു സർവേ നടത്തലാണ് അതാണ് സാധ്യമല്ലാതെ പോകുന്നത് ഇപ്പോഴും ശരി